പ്രിയമുള്ളവരെ, കേൾക്കട്ടെ ലോകം നിങ്ങളെ എന്ന പരിപാടിയുടെ 11-ാമത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ അധ്യായത്തിലൂടെ നിങ്ങൾക്കായി നല്ലൊരു സന്ദേശം നൽകുന്നത് മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറത്ത് നിന്നുമുള്ള അനസ് പടിക്കപ്പറമ്പിലാണ്. അനസ് സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്നു. ജോലിക്ക് ശേഷം വീണ് കിട്ടുന്ന ഇടവേളകളിൽ അദ്ദേഹം ഫ്രീ ടോക്ക് ടൈം എന്ന പേരിൽ ഒരു മോട്ടിവേഷൻ പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. അദ്ദേഹം ഇവാനിയോ ഇൻ്റർനാഷണൽ, ഇൻസ്പയേഴ്സ് ഇൻ്റർനാഷണൽ തുടങ്ങിയ കൂട്ടായ്മകളിൽ നിന്ന് സ്നേഹോപകാരം സ്വീകരിച്ചിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹം ഇപ്പോൾ ഒരു വെബ്സൈറ്റ് നിർമ്മിക്കുന്നതിൻ്റെ തയ്യാറെടുപ്പിലാണ്. ആ വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് നിരവധി ഓഡിയോ വീഡിയോ മെസ്സേജുകൾ, അദ്ദേഹം തന്നെ നിർമ്മിച്ചിട്ടുള്ള ഓഡിയോ വീഡിയോ മെസ്സേജുകൾ ലഭ്യമാക്കുന്ന തരത്തിൽ ഒരു വെബ്സൈറ്റ് ചട്ടപ്പെടുത്തുന്ന ഒരു തിരക്കിലാണ് അദ്ദേഹം. ആ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. അത് പാതി വഴിയിലാണ് ഇപ്പോൾ ആ വെബ്സൈറ്റ് നിൽക്കുന്നത്. നിങ്ങൾക്ക് ആ വെബ്സൈറ്റിൽ സന്ദർശിച്ച് അദ്ദേഹത്തിൻ്റെ കൂടുതൽ ഓഡിയോകളൊക്കെ കേൾക്കാവുന്നതാണ്. ഇന്ന് നമ്മുടെ കേൾക്കട്ടെ ലോകം നിങ്ങളെ എന്ന പരിപാടിക്ക് വേണ്ടി അദ്ദേഹം അയച്ചു തന്നിട്ടുള്ള ഓഡിയോ ഒന്ന് കേൾക്കാം. കേൾക്കട്ടെ ലോകം നിങ്ങളെ എന്ന തുറന്നു വെച്ച ജാലകത്തിലൂടെ നമുക്ക് കേൾക്കാം ഫ്രീ ടോക്ക് ടൈം. ജീവിതത്തിൽ ഒരുപാട് താങ്ങും തണലും കിട്ടാത്തതാണ് വളർച്ചയ്ക്ക് നല്ലത്. താങ്ങും തണലും ഏറും തോറും തളർച്ച കൂടും. തണലേറെ കിട്ടിയാൽ അലസതയും. താങ്ങും തണലും ഏറെ കിട്ടാത്തവരാണ് ജീവിതത്തിൽ കരുത്തുള്ളവരായി വളരുക. കൂടെ നിന്നവർ പോലും ജീവിതത്തിൽ പ്രതിസന്ധികളും പരാജയങ്ങളും വന്നപ്പോൾ അകന്നു പോയെന്നും അവരൊക്കെ സ്നേഹമില്ലാത്തവരാണെന്നും പരാതി പറയുന്നവരുണ്ട്. പരാജയങ്ങളിൽ ചിലർ അകന്നു പോയെന്നത് ശരിയാകാം, പക്ഷേ അവർക്ക് സ്നേഹമില്ലെന്ന് പറയുന്നത് യോജിക്കാനാവില്ല. കാരണം നമ്മെ ശക്തിപ്പെടുത്താനാണ് അവർ നമ്മളിൽ നിന്നും അകന്നു പോകുന്നത്. വേണ്ടപ്പെട്ടവർ അകലുമ്പോൾ ഗത്യന്തിമില്ലാതെ നമുക്ക് സ്വയം കാലുകൾ കുത്തി നടക്കേണ്ടി വരും. നമ്മെ താങ്ങുന്ന ഏറ്റവും മികച്ച കാലുകളും സഹായിക്കുന്ന ഏറ്റവും നല്ല കരങ്ങളും നമ്മുടേതാണെന്ന് സ്വയം തിരിച്ചറിയാൻ അത്തരം സന്ദർഭങ്ങളാണ് സഹായിക്കുന്നത്. ഇരുട്ടിൽ നിൻ നിഴൽ പോലും നിന്നെ വിട്ടകലും എന്ന അർത്ഥമുള്ള തമിഴ് ചലച്ചിത്ര ഗാന വരികൾ പോലും ഇതാണ് പറയുന്നത്. സ്വന്തം നിഴൽ പോലും കൂടെ ഇല്ലാത്ത സമയത്ത് ബന്ധുക്കളും സുഹൃത്തുക്കളും കൂടെ വേണമെന്ന് ഷടിക്കാനാവില്ല. പ്രതിസന്ധികളുടെ സമയത്ത് നമ്മുടെ ഫോണിലെ ഇൻകമിംഗ് കോളുകളുടെ എണ്ണം കുറയും. നമ്മെക്കുറിച്ച് നമുക്ക് തന്നെ കൂടുതൽ ചിന്തിക്കുവാനുള്ള സമയം കിട്ടുന്നതിനാണ് വിളികൾ കുറയ്ക്കുന്നത്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ അകന്നു നിൽക്കുന്നവരോട് വെറുപ്പ് കാണിക്കാതെ അത് നമ്മെ ശക്തിപ്പെടുത്താനുള്ള ദൈവത്തമായ ഒരവസരമാണ് എന്ന് ചിന്തിക്കുക. പ്രശ്നങ്ങളും പരാജയങ്ങളും ഉണ്ടാകുമ്പോഴാണ് നാം പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതും പ്രായോഗികമാക്കുന്നതും. ഒരാൾ ഒരു കാർ വാങ്ങി. അദ്ദേഹത്തിന് കാറിൻ്റെ ടയർ എങ്ങനെ മാറ്റണം, പുതിയ സ്റ്റെപ്പിനെ എങ്ങനെ വെക്കണമെന്ന് 3 കൊല്ലമായിട്ടും അദ്ദേഹം പഠിച്ചിട്ടില്ല. ഒരു ദിവസം ഒരു രാത്രി ഒരു വർക്ക്ഷോപ്പ് പോലും ഇല്ലാത്ത ഒരു സ്ഥലത്തേക്ക് അയാൾ യാത്രയായി. പെട്ടെന്ന് അയാളുടെ കാറിൻ്റെ ടയർ പഞ്ചറായി. അന്ന് അദ്ദേഹം ആ ടയർ സ്വന്തം ഫിറ്റ് ചെയ്ത് പഠിച്ചു. എന്ന് വെച്ചാൽ ആരും സഹായിക്കാനില്ലാത്ത സമയത്ത് അദ്ദേഹം സ്വയം അതിന് വേണ്ടി ശ്രമിച്ചു പഠിച്ചു. ആ സമയത്ത് അദ്ദേഹത്തിന്റെ കൂടെ ഇതറിയാവുന്ന ആരെങ്കിലും ഉണ്ടായിരുന്നു എങ്കിൽ ഒരിക്കലും തന്നെ അദ്ദേഹം പഠിക്കുകയുമില്ല, അതിനെക്കുറിച്ചുള്ള ഒരു അറിവും അദ്ദേഹത്തിന് ലഭിക്കില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും ഒറ്റക്കാവുന്നത് ഭാവിയിലെ വളർച്ചയ്ക്ക് നല്ലതാണ്. നിങ്ങളുടെ കൂടെയുള്ളവർക്ക് പ്രതിസന്ധികൾ വരുമ്പോൾ അവരെ കൈവിടണമെന്നല്ല പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം, മറിച്ച് നിങ്ങൾക്ക് പ്രതിസന്ധി വരുമ്പോൾ പതറാതെ പരാതി പറയാതെ സ്വയം പാകപ്പെടുത്തുന്നതിനുള്ള പരിശീലന പദ്ധതിയാണ് അതെന്ന് തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോവുക. അതാണ് ആവശ്യം. ഈ ജാലകം തുറന്നു തന്ന ബിനോയ് സോമൻജിക്ക് വളരെയധികം നന്ദി. വീണ്ടും കാണാം പുതിയ വിശേഷങ്ങളുമായി. നിങ്ങൾക്ക് കൂടെ ഞാൻ അനസ് പടിക്കപ്പറമ്പിൽ സൈനിങ് ഓഫ്. ബൈ ബൈ. വളരെ നന്ദിയുണ്ട് അനസ്. കേൾക്കട്ടെ ലോകം നിങ്ങളെ എന്ന പരിപാടിയുടെ പ്രേക്ഷകർക്കായി ഇത്ര മനോഹരമായ ഒരു ഓഡിയോ അയച്ചു തന്നതിന്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആരും സഹായിക്കാനില്ല എന്ന് കരുതി ആരും വിഷമിക്കരുത്. നമുക്ക് തനിയെ നാം ചില നേട്ടങ്ങൾ കൈവരിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ ആത്മവിശ്വാസം നേടാൻ സാധിക്കുക. അത് മറക്കാതിരിക്കുക. ആരും ഇല്ലെങ്കിൽ അതൊരു അവസരമായി തന്നെ കണ്ട്
മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞ അനസിന്റെ ആ ഒരു മെസ്സേജിന് നന്ദി പറഞ്ഞുകൊണ്ട് ലോകത്തിന്റെ ഏതെങ്കിലും ഭാഗത്തുള്ള നന്മ നിറഞ്ഞ മറ്റൊരു വ്യക്തി അയച്ചു തരുന്ന നല്ലൊരു മെസ്സേജുമായി വീണ്ടും കേൾക്കട്ടെ ലോകം നിങ്ങളെ എന്ന പരിപാടി നിങ്ങളുടെ മുന്നിലേക്ക് എത്തും. അതുവരേക്കും വിടാം.